ഹായ് എല്ലാവർക്കും ഓട്ടോ എന്തുസിയാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടിയിൽ, നമ്മുടെ അൾട്ടോയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം എൻ്റെ അൾട്ടോയിൽ എ സിക്ക് തണുപ്പ് കുറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. അത് ചെയ്തതിന് ശേഷം എനിക്ക് എ സിക്ക് അത്യാവശ്യം നല്ല തണുപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതെന്താ ഞാൻ ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അതായത്, ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിലെ എ സിയുടെ തണുപ്പ് നിങ്ങൾക്ക് ആദ്യം ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് കിട്ടും. നമ്മുടെ ഈ എ സിയുടെ തണുപ്പ് കുറയാനായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എ സിയുടെ ഫിൽറ്റർ ഉണ്ടല്ലോ, അതിൽ പൊടി കയറുന്നതാണ്. അപ്പം ആ പൊടി നമ്മളൊന്ന് ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ എ സി ക്ലിയർ ആയി കിട്ടും, എ സിയുടെ തണുപ്പ് കൂടി കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു പ്രശ്നം കൊണ്ട്, അതായത് എ സി തണുക്കുന്നില്ല എന്നുള്ള പ്രശ്നം കൊണ്ട് നമ്മൾ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ സർവീസിന് കൊടുത്തു കഴിഞ്ഞാലോ അതുമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും വരും. കാരണം അവർ പറയും അത് ഇത് കാരണമാണ്, അത് കാരണമാണെന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. പക്ഷേ ഇത് നമുക്ക് തന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് തണുപ്പ് നമുക്ക് റെഡി ആകുന്നില്ലെങ്കിൽ കൊണ്ടു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ ചേരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും മാസ്ക് കയറി കേട്ടോ. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കടയ്ക്ക് കൂടെ വേണം. അപ്പം നമ്മുടെ അൾട്ടോയിൽ എവിടെയാണ് ഈ സാധനം കിടക്കുന്നത്, അതായത് എ സിയുടെ ആ ഒരു ഫിൽറ്റർ കിടക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ ഒരു ഗ്ലൗ ബോക്സ് ഉള്ള അലമ്പാട്. അപ്പോൾ ഈ ഒരു ഗ്ലൗ ബോക്സിൻ്റെ അടിയിലായിട്ടാണ്, അതായത് ഉൾഭാഗത്തായിട്ടാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഗ്ലൗ ബോക്സ് ആദ്യം ഊരണം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഗ്ലൗ ബോക്സ് ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഗ്ലൗ ബോക്സിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. അപ്പം ഞാൻ മൈക്ക് ഒന്ന് ഇടക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഗ്ലൗ ബോക്സ് ഊരണം. അതിന് നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഇവിടെ ഇങ്ങനെ പിടിച്ചതാ, ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. കണ്ടോ, അപ്പം നമ്മുടെ ഗ്ലൗ ബോക്സ് ഇങ്ങോട്ട് പോയി. കണ്ടോ, ഇപ്പം ഗ്ലൗ ബോക്സ് പോകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്ലൗ ബോക്സ് ആദ്യം ഊരുക, എന്നിട്ട് മാറ്റി വെക്കുക. ഗ്ലൗ ബോക്സ് ഊരി മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ നമുക്കിതാ ഇതുപോലൊരു സംഭവം കാണാൻ പറ്റും. ഞാൻ തൊട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ സാധനം. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ക്ലിപ്പ്, ഇങ്ങനെ ഇവിടെ ഒരു ക്ലിപ്പ് പോലെ ഉണ്ടാവും, അത് നമ്മൾ ജസ്റ്റ് അമർത്തിയിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. അപ്പോൾ ദാ ഇവിടെ കിടക്കുന്നതാ ഇങ്ങനെ പോരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഊരിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ദാ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ എ സിയുടെ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഇതേപോലെ ഊരുക. ഓക്കെ, ഇതേ ഊര് ഊര. ദാ ഇതാണ് ഇപ്പം എൻ്റെ ഫിൽറ്ററിൻ്റെ അവസ്ഥ കേട്ടാ. ഇവിടെയടാ വേണ്ട, ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പം എൻ്റെ ഫിൽറ്റർ കിടക്കുന്നത്. അപ്പം നമുക്ക് ഈ പൊടി ജസ്റ്റ് ഒന്ന് ഇതാ ഇവിടെ ഇങ്ങനെ വേണ്ട, ഇഷ്ടം പോലെ പൊടിയാണ് നമ്മുടെ ഫിൽറ്ററിൽ, ഇഷ്ടം പോലെ പൊടി ഉണ്ട് കേട്ടോ ഫിൽറ്ററിൽ. അപ്പം ഈ പൊടി ശരിക്കും ഇങ്ങനെ തട്ടാൻ ശരിക്കും പാടില്ല കേട്ടോ. ഞാൻ വെറുതെ തട്ടാണ്, തട്ടാൻ പാടില്ല. നമ്മളൊരു ബ്രഷോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കിയിട്ട് ഈ ഫിൽറ്റർ നമ്മൾ തിരിച്ചിടുക. അപ്പം ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി നമ്മുടെ എ സി ഈസി ആയിട്ട് നമ്മുടെ ആ പണ്ടത്തെ ആ കൂളിങ്ങിലേക്ക് എത്തും കേട്ടോ. അപ്പം ചില ആളുകൾ ഈ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫിൽറ്റർ ചേഞ്ച് ചെയ്യും. നമ്മൾ ചില സ്ഥലത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല, നിങ്ങളുടെ ഫിൽറ്റർ ഊരിയിട്ട് ഇതേപോലെ തട്ടി ക്ലിയർ ആക്കി അങ്ങോട്ട് തന്നെ വെക്കും, എന്നിട്ട് ഫിൽറ്റർ ചേഞ്ച് ചെയ്തെന്നും പറഞ്ഞിട്ട് ആ പൈസയും മേടിക്കും. അതിനുള്ളവരും ഉണ്ട്, പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യാം. ഇത് നിങ്ങൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല ഇത് മാറിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അങ്ങനെയും ചെയ്യാം, അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക, നിങ്ങളുടെ എ സി ഈസി ആയിട്ട് തണുക്കും. അപ്പോൾ നമുക്കിത് തിരിച്ചു പിടിപ്പിക്കാം. തിരിച്ചു പിടിപ്പിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതേപോലെ തന്നെ തിരിഞ്ഞു പോകരുത് കേട്ടോ. അതായത് നമ്മൾ ഊരിയത് തിരിഞ്ഞു പോകരുത്, നമ്മൾ കറക്റ്റ് മാർക്കിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം തിരിച്ചു പിടിപ്പിക്കാൻ. അപ്പം നമ്മൾ അതേപോലെ തന്നെ ദാ ഇതേപോലെ തള്ളി കൊടുക്കുക ഉള്ളിലേക്ക്. എന്നിട്ട് നമ്മുടെ ഈ സാധനം നമ്മൾ എടുത്തിട്ട് ദാ ആദ്യം ഈ ഭാഗം, ഈ ബാക്കിലെ ഭാഗം അങ്ങോട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് തള്ളി കൊടുക്കുക. ദാ അവിടെ ആ ഒരു ഓട്ട ഉണ്ടാവും, ആ ഓട്ടയിൽ നല്ലോണം ഇറക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് തള്ളി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ദാ ഇപ്പോൾ ഫിക്സായി. എന്നിട്ട് അത് ശരിക്കും അവിടെ ഫിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് നമ്മുടെ ഗ്ലൗ ബോക്സ് നോർമലായിട്ട് ദാ ഈ ഒരു സാധനം കണ്ടോ, രണ്ട് കൊളുത്താണ്. ആ കൊളുത്ത് ദാ ആ കാണുന്ന കമ്പിയിലേക്ക് ഇറക്കി വെക്കുക. കമ്പിയിലേക്കല്ല, അതിൻ്റെ താഴത്തെ ഒരു പ്ലാസ്റ്റിക് കാണാൻ പറ്റും, അതിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ഐസ് ഇത്രേ പണിയുള്ളൂ. അതായത് നമ്മൾ ഈ ഒരു ചെറിയ സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എ സിയുടെ ആ പണ്ടത്തെ തണുപ്പ് നമുക്ക് കിട്ടും. അപ്പം ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട്
ടെസ്റ്റ് ചെയ്ത് അവർ അത് ഫിൽറ്റർ മാറ്റണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലപ്പം ക്യാഷ് മേടിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ല, എന്നാലും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടില്ലെങ്കിൽ, തണുപ്പ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ ഈ ഒരു ഇൻഫർമേഷൻ, ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരു ബൈ.